മുന്നൂറ്റി അറുപത് ചില്ലാനം ദിവസങ്ങളിൽ നിന്ന് ഒരൊറ്റ രാത്രി ഇങ്ങക്ക് കിട്ടിയാൽ മതി മുങ്കാലങ്ങളിൽ ജീവിച്ച നബിമാരുടെ ഉമ്മത്തുകൾ ചെയ്ത ഇബാദത്തുകളെ നിങ്ങൾ മറികടക്കും ഒറ്റ രാത്രിയിലെ ഇബാദത്തുകൊണ്ട് ആ രാവാണ് ലൈലത്തുൽ കതിർ അത് ഉള്ളത് റമദാനിലാണ് ഇത് പറഞ്ഞിട്ട് നബി നബിഹു അലഹി വസങ്ങൾ സ്വഹാബത്തിനെ അതാ ആശ്വസിപ്പിക്കുന്നു സ്വായപത്തെ നിങ്ങൾ ബേജാറാകണ്ട നിങ്ങൾ ദുഃഖിക്കണ്ട സങ്കടപ്പെടണ്ട എത്ര കണ്ട് ഇബാദത്ത് ചെയ്തിട്ടും മുൻകാലങ്ങളിൽ ജീവിച്ചുപോയ നബിമാരുടെ ഉമ്മത്തുകളുടെ ഇബാദത്ത് മറികടക്കാൻ അല്ലെങ്കിൽ ആ ഇബാദത്തുകൾക്ക് അങ്ങോട്ട് എത്തിച്ചേരാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന് നിങ്ങൾ വിഷമിക്കണ്ട അതിന് നല്ല ഒരു ഉപായമുണ്ട് നല്ല ഒരു വഴിയുണ്ട് ഖുർആാനിലല്ല പറഞ്ഞതാണ് ഇന്നു ഫീ ലൈലത്തിൽ കതുർ വമാ അതുറാക്കമാ ലൈലത്തുൽ കതുർ ഓ ഖുർആനിനെ നാം ഇറക്കിയിട്ടുള്ളത് പരിശുദ്ധ റമലാനിലെ ലൈലത്തുൽ കതിരിലാണ് കേട്ടോ ലൈലത്തുൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ലൈലത്തുള്ള ഒരൊറ്റ രാവ് എന്ന് പറഞ്ഞാൽ ആ ഒരൊറ്റ രവിൽ നിങ്ങൾ വിവാദത്ത് ചെയ്താൽ അത് നിങ്ങൾക്ക് കിട്ടിയാൽ ആയിരം മാസങ്ങളെക്കാൾ നിങ്ങൾ ഇബാദത്ത് ചെയ്ത പ്രതിഫലമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് പക്ഷേ ആ രാവ് ഏതാണ് എന്നത് അതാ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു അതിങ്ങനെ മൂടി വെച്ചിരിക്കുന്നു അത് വ്യക്തമായും എപ്പോഴാണെന്ന് പറഞ്ഞു തന്നിട്ടില്ല പറഞ്ഞു തന്നാൽ പിന്നെ അന്നത്തെ രാവ് മാത്രമേ ഉപയോഗപ്പെടുത്തൂ ബാക്കി സമയങ്ങൾ ഉപയോഗപ്പെടുത്തൂല അതുകൊണ്ട് അതിൻ്റെ അടയാളങ്ങൾ മാത്രം പറഞ്ഞു കൊടുത്തിട്ട് അത് എന്നാണ് എന്ന് വ്യക്തമായി പറയാതെ മറച്ചു വെച്ചിരിക്കുന്നു പക്ഷെ എന്നാലും ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം ഈ റമലാൻ മുന്നൊരുക്ക പ്രഭാഷണം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പുരുഷന്മാരായാലും എൻ്റെ ഇടത് വശത്തിരുന്ന് എൻ്റെ വാല് കേൾക്കുന്ന ഉമ്മ ഈ ിൽ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം നിങ്ങൾ ഉറപ്പായും എല്ലാ രാവും നിങ്ങൾ ചെയ്താൽ ഇൻഷാ ഈ ഇൻഷാറിലെ ലൈലത്തുൽ നിങ്ങൾക്ക് മുടങ്ങിപ്പോകൂല അത് കിട്ടുമെന്നത് ഉറപ്പാണ് ഇത് പറയുന്നത് നൗഫൽ സഖാഫിയല്ല ലോക നേതാവായ നബി മുഹമ്മദ് ഈ റമലാനിന്റെ ലൈലത്തുൽ കതിർ ഉറപ്പായി കിട്ടണം എന്ന് ആഗ്രഹമുള്ള കൈബൊക്ക് അല്ലാത്തവൻ അവിടെയും ഇരുന്നാ മതി അല്ലേ ഇനിയും ആഗ്രഹം ഇല്ലാത്തവരുണ്ടല്ലോ ആഗ്രഹമുള്ളവരെല്ലാരും കൈബൊക്കിയാലേ പറയുള്ളൂ ഇല്ല ഇനിയും ഉണ്ട് രണ്ട് മൂന്നാൾ കൈബൊക്കാത്തവരുണ്ട് വാശി പിടിക്കണ്ട പൊക്ക് പൊക്ക് വിഷമില്ല ഹട്ട എന്തിനേ നമുക്ക് ഇല്ല ഞാൻ പൊക്കാല പൊക്കാല ആര് സോക്കുന്നേ ഞാൻ സോക്കാല പൊക്കാത്തവനെ സോക്കുന്നേ അള്ളാഹോ നമുക്ക് ഭാഗ്യം തരട്ടെ ചെയ്യോ എന്റെ ഇടതു വശത്തിരിക്കുന്ന ഉമ്മമെങ്ങന്മാരോട് പറയാണ് നിങ്ങൾ പൈ കൈ പൊക്കിയോ ഇരുത്തത്തെ ലയിക്കിനെ പൊക്കിയാലും പൊക്കിയില്ല നമുക്ക് കാണുന്നില്ല എന്നാലും നിങ്ങൾ പൊക്കില്ലെങ്കിലും സാരല്ല ഇനി ഞാൻ പറയാൻ പോണ കാര്യം ഈ റമലാനിൽ എല്ലാ രാത്രിയിലും നിങ്ങളത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈ റമലാനിന്റെ ലൈലത്തുൽ അതൊരു ഉറപ്പായും കിട്ടി എന്ന് പറയുന്നതിന് മുഹമ്മദ് റസൂൽ മുത്താലിമിങ്ങൾക്കറിയാലോ ഫത്തോഹൽ മൊഹീൻ ഓതുന്ന മുത്താലിമീങ്ങൾ ഉണ്ടാവൂലേ ആ ഞാൻ ഞാനീ പറയാൻ പോകണ കാര്യം ഉണ്ട് ഞാനിത് ഫോയിനിൽ കണ്ടിട്ടാ പറയണേ ആ ദാറുൽ ഇഹ്സാൻ എന്ന സ്ഥാപനത്തിൽ ഇതുപോലെ ഞാൻ എൻ്റെ മൂടബിദ്രയിലെ വിക്രാ ക്യാമ്പസിൽ പഠിക്കുന്ന അമ്പതോളം വരുന്ന മുത്താലിമുകള കൂട്ടത്തിൽ ചില മുത്താലിമുകൾക്ക് ഫത്തുഹൽമൊയൻ ഓരി കൊടുക്കാറുണ്ട് എന്റെ ഉസ്താദ് അഭിമന്യരായ ഷെയ്ഖുന മൊഴിയുസുന്ന പൊന്മള ഉസ്താദ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ ഉസ്താദ്കൾക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള കിതാബ് ഓതിക്കൊടുക്കാൻ ഏറ്റവും താല്പര്യമുള്ള കിതാബ് ഫത്തൽ മൊഴിൻ എന്ന കിതാബ് രചിച്ചതാരാണ് മലയാളക്കരയിലെ ഒരു പണ്ഡിതനാണ് ഒരു മഹാനാണ് ആ കിതാബ് രചിച്ചിട്ടുള്ളത് ആ കിതാബിൽ ബാബു സൗമി നോമ്പിനെ കുറിച്ച് മാത്രം പറയുന്ന ഒരു അധ്യായമുണ്ട് ആ അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നത് കാണാ രാത്രിയിൽ റമലാനിൽ ഒരൊറ്റ രാത്രിയിലും മുടങ്ങാതെ ഇനി പറയാൻ പോകുന്ന ഒരൊറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായും ലൈലത്തുൽക്കതര് ഈ റമലാനിൽ കിട്ടിപ്പോയി അതെന്താണെന്നറിയുമോ മകരിബ് എഷാ എന്ന രണ്ട് നിസ്കാരമുണ്ട് അത് രാത്രിയിലെ നിസ്കാരമാണ് ആ മകരിബ നിസ്കാരവും എഷ നിസ്കാരവും നിങ്ങൾ ജമാഅത്തായി നിസ്കരിക്കണോ ഈ സദസ്സിൽ നിന്നൊരു ഈ ഈ റമളാനിന്റെ റമളാനിന്റെ മഗ്‌രിബ് നിസ്കാരവും ഇശാ നിസ്കാരവും ഞങ്ങൾ അതാ ജമാഅത്തായി നിസ്കരിക്കുന്നു പുരുഷന്മാരെ മാത്രം ജമാഅത്തായി നിസ്കരിച്ചാ പോരാ എൻറെ അതേ മറക്കപ്പുറത്തിരുന്നു വലു കേൾക്കുന്ന ഈമാനുള്ള ഉമ്മമാരെ സഹോദരിമാരെ നിങ്ങൾക്ക് നോമ്പ് തുറപ്പിക്കുന്ന തിരക്കുകൾ ഉണ്ടാകും വിഭവങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കുകൾ ഉണ്ടാകും അത്താഴത്തിനുണ്ടാക്കുന്ന തിരക്കുകൾ ഉണ്ടാകും മുത്തായത്തിനുണ്ടാക്കുന്ന തിരക്കുകൾ ഉണ്ടാകും റമലാനിൽ കൂടുതലും തിരക്ക് വീട്ടിൽ ഉമ്മ പെങ്ങന്മാർക്കാണ് അതിലൊരു സംശയവുമില്ല പക്ഷേ എന്ത് എന്ത്രക്കുണ്ടെങ്കിലും ഉമ്മ പത്തിരി ചൂടുന്ന തിരക്കുണ്ടെങ്കിലും റമലാനിന്റെ ഒരറ്റ രാത്രിയിൽ പോലും ഇത് നിങ്ങൾക്ക് മുടങ്ങി പോകരുത് റമലാനിൻ്റെ മാസം കണ്ട ഒന്നാമത്തെ രാവ് തൊട്ട് എല്ലാ രാത്രികളിലും മഹരിബ് ഇഷാ എന്ന രാത്രിയിലെ രണ്ട് നിസ്കാരം നിങ്ങൾ ജമാഅത്തായി തന്നെ നിസ്കരിച്ചാൽ സാധാരണഗതിയിൽ ഉമ്മമാരൊക്കെ മകറി വറ്റക്കാൻ നിസ്കരിക്ക വീട്ടില് റമലാനില് ഒറ്റക്ക നിസ്കരിക്കലല്ല വേണ്ട ഇത്തവണ ഒരു മാറ്റം ഉണ്ടാകണം നോമ്പൊക്കെ തുറപ്പിച്ചെങ്കിലും അതിന് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി ക്ഷീണിച്ചെങ്കിലും വീട്ടിൽ ഉമ്മമാര് മകളുണ്ടല്ലോ വീട്ടില് ഉണ്ടല്ലോ വീട്ടില് അല്ലേ അമ്മായി മരുമകൾ ഉണ്ടല്ലോ വീട്ടില് അപ്പോ അവർക്കിടയിൽ സ്നേഹം കൂടാൻ അതൊരു കാരണമാവും ഒരിങ്ങനെ പേച്ചാടുന്നത് കുറയാനും ഒരു കാരണമാവും അപ്പോ മകരിബ് നിങ്ങൾ ജമയത്തായി നിസ്കരിക്കണം ഞാൻ എന്റെ ഉമ്മ പെങ്ങന്മാരോട് പറയാണ് മകരുമ്പ് മാത്രമല്ല ഏഷാബ് ഏഷാബിനെ ഒരു വീട്ടിൽ നിന്ന് പിന്നെ ജമയത്ത് നിസ്കരിക്കും തറാവിയൊക്കെ നിസ്കരിക്കണോണ്ട് അണ്ട് ഇനി അല്ലെങ്കിലും ഞാൻ പറയാണ് മഹരീബും എഷാവും റമദാനിലെ ഒരൊറ്റ രാവു പോലും ജമായത്ത് മടങ്ങിപ്പോകരുത് ചിലപ്പോൾ നാലോ ചോക്ക് നിങ്ങൾ ഇരുപത്തി ദിവസം മഹരീബ് എഷ ജമയത്ത് നിസ്കരിച്ചു ഒരു മഹരീബ് എഷ ഒരു രാത്രിയിലെ മഹരീബ് എഷ ജമയത്ത് മുടങ്ങിപ്പോയി എന്ന് കരുതാ എന്നാ പിന്നെ അവർക്ക് ലൈനത്തിൽ അതൊരു കിട്ടി എന്ന് പറയാൻ പറ്റൂല കാരണം ഒരൊറ്റ റമദാനിലും രാത്രിയിൽ മുടങ്ങാതെ മഹരീബും നിസ്കരിച്ചാൽ അങ്ങനെ വേണം പുരുഷന്മാരൊക്കെ വീട്ടിൽ നിന്ന് നോമ്പ് തുറന്നാൽ പള്ളിയിലേക്ക് എത്തണം ജമയത്തിന് ഒരു പക്ഷേ മകരീബിനെ പള്ളിയിലേക്ക് ജമയത്തിന് എത്താൻ കഴിഞ്ഞില്ല എന്ന് കരുതാ അതിനുണ്ടല്ലോ ചിലപ്പോ എവിടെങ്കിലും നോമ്പ് തുറക്കാൻ പോയി എന്ന് കരുതാ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് നോമ്പ് തുറക്കുകയാണെങ്കിൽ ഇവിടെ നോമ്പ് തുറക്കാന്ന വരാ എന്താ പറയാ ഏ അങ്ങനെ തന്നെ വരാ ഞാൻ ഒരു സ്ഥലത്ത് പോയി അവിടെ നോമ്പ് തുറക്കലും വേറെ നോമ്പ് മുറിക്കലും വേറെ രണ്ടും പേരെയാണ് കുറെ ദൂരൊന്നുമില്ല ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു ഒന്നര മണിക്കൂർ യാത്ര ചെയ്താൽ എത്തുന്ന സ്ഥലം തന്നെയാണ് രണ്ടു മണിക്കൂർ അങ്ങോട്ട് കോഴിക്കോട് ഭാഗത്തേക്ക് അപ്പൊ നോക്കുമ്പോ എന്താ വാങ്ങുവിളി കേട്ട ഉടനെ നമ്മൾ തിന്നൂലേ നോമ്പ് അയിന് നോമ്പ് മുറിക്കന്നവരാ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു നാസ്ത കഴിക്കലുണ്ടല്ലോ അതിന് നോമ്പ് തുറക്കാന്നവരാ അങ്ങനെ ഉണ്ട് നിങ്ങളുടെ നാട്ടിൽ ഇപ്പൊക്കെ നോമ്പ് എന്താ പറയാ നോമ്പ് തുറക്കാൻ നോമ്പ് മുരിക്കാന്നൊക്കെ കണക്കന്നെ അതേ സമയത്ത് അവിടെ അങ്ങനല്ല അവിടെ നോമ്പ് മുറിക്കാന്നറിഞ്ഞാല് പിന്നെ നോമ്പ് പിടിച്ചതിനെ വാങ്ങുവിളി കേട്ടാൽ മുരിക്കണേ മുരിക്കുക എന്നറിയാം മറ്റേത് തുറക്കാന്നവരെ ഇരിക്കട്ടെ ഞാൻ ഇപ്പം അതിലേക്കൊന്നും കൊടുക്കണില്ല ഞാൻ പറഞ്ഞു തന്നത് എന്നും ഇഷാവും മകരിമും തീരുമാനമെടുക്കും ഇന്നത്തെ സഹസില് തീരുമാനം എടുക്കണം ഒരു പക്ഷേ എന്റെ വീട്ടിൽ നിന്ന് ഞാൻ നോമ്പ് തുറക്കുമ്പോൾ എന്റെ വീടിന്റെ അടുത്താണ് പള്ളി എന്ന് സങ്കല്പിക്കുക ഞാൻ എന്നും എൻ്റെ വീട്ടിലേക്ക് വീട്ടിൽ നിന്ന് നോമ്പ് തുറന്നിട്ട് പള്ളിയിലെത്തും മകരി നിസ്കാരത്തിന് എന്ന് സങ്കല്പിക്ക ഒരു ദിവസം എവിടെയോ നോമ്പ് തുറക്കാൻ പോയി അവിടെ നോമ്പ് തുറന്നു പക്ഷെ പള്ളിയിലേക്ക് പോകാൻ കഴിയില്ല അവിടെ നിന്നെ നിസ്കരിക്കാണ് എന്നാലും ഒറ്റക്ക് നിസ്കരിക്കണ്ട ജമയത്തായി നിസ്കരിക്കുക കാരണം റമദാനിലെ ഒരൊറ്റ രാത്രിയും വിടാതെ മകരിമും വിഷാൻ ജമേത്തായി നിസ്കരിച്ചാൽ അവർക്ക് ലൈലത്തുൽ കതിരിന്റെ വലിയ വിഹിതം കിട്ടിപ്പോയി എന്നു മഹാന്മാരായ പണ്ഡിതന്മാര് കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ന്യായമില്ലാതെ എന്തെങ്കിലും അതിനൊരു വശമില്ലാതെ അവര് പറയൂലോ ഓ സുഹൃത്തുക്കളെ അതിനാണ് ലൈലത്തുൽ കതുറുള്ളത് ഒരറ്റ രാവുകൊണ്ട് ആയിരം മാസങ്ങളെക്കാൾ കൂടുതൽ അഴിബാതത്ത് ചെയ്ത പ്രതിഫലം ലഭിക്കുന്ന രാവണല്ലോ ആ റമലാനിനാണ് ഞാനും നിങ്ങളും ഒരുങ്ങേണ്ടത് റമലാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഴിബാതത്ത് നോമ്പ് അത് നോമ്പ് നോമ്പായിരിക്കണം